ദിവസം ജിബ്രീൽ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നിങ്ങൾക്കൊരു നബിയായ രാജാവാകണോ? അതല്ല ഒരു നബിയായ രാജാവാകണോ? അതല്ല ഒരു റസൂലായ അടിമയാകണോ? ആ സമയത്ത് അല്ലാഹ് റസൂല് പറഞ്ഞത്, എനിക്കൊരു ദൂതനായ അടിമയായാ മതി. അപ്പൊ നബി തങ്ങൾക്കും ഇഷ്ടപ്പെട്ടത് അബ്ദ് എന്ന വാക്കാണ്. അതേ വാക്ക് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു നമ്മളെ പറഞ്ഞത്, എന്ത്, എന്റെ ഇബാദുകൾ അങ്ങയോട് ചോദിക്കുമ്പോ എന്ത് അന്നി എന്നെ തൊട്ട്. അന്ന് ആ സമയത്ത് നബിയെ നിങ്ങൾ പറയണമെന്നല്ല പറഞ്ഞത്. ശ്രദ്ധിക്കണേ, ഖുർആൻ പഠിക്കേണ്ടത് ഇങ്ങനെയാ, ഖുർആൻ പഠിക്കേണ്ടത് ഇങ്ങനെയാണ്. വൈദാ സാലക ഇബാദി അന്നി, എന്നെ സംബന്ധിച്ച് നിങ്ങളോട് വന്നിട്ട് എന്റെ പൊന്നാര ദാസന്മാര് ചോദിച്ചാൽ നിങ്ങൾ പറയണമെന്നല്ല പറഞ്ഞില്ല. എന്നിട്ട് പറഞ്ഞതെന്തേ, ഞാൻ അവരുടെ അടുത്തുണ്ടെന്ന് പറയു നബിയെ എന്ന് പറയാൻ അല്ലാഹു പറഞ്ഞില്ല, മറിച്ച് അല്ലാഹു പറഞ്ഞതെന്താണ്, ഞാൻ അവരുടെ സമീപസ്ഥനാണല്ലോ. എന്തുകൊണ്ടെന്നറിയോ, പറഞ്ഞേക്ക് ഞാൻ അവരോടുകൂടെ ഉണ്ടെന്ന് പറഞ്ഞാ നമ്മൾ അന്യന്മാരായി പോയി, നമ്മളെ അന്യവൽക്കരിച്ചു പോയി. അതുകൊണ്ട് അല്ലാഹു നമ്മളെ അന്യന്മാരായി കാണാറ്, അരികവൽക്കരിപ്പിക്കാറ്, പിന്നാക്കം നിൽക്കാറ്. അല്ലാഹു നമ്മളെ ചേർത്തു പറഞ്ഞത് എന്താണ്, ഫഇന്നീ ഖരീബ്, അവരുടെ അടുത്ത് ഞാൻ ഉണ്ടെന്ന് പറയണ്ട പറയു നബിയേ എന്നല്ല, ഫഇന്നീ ഖരീബ്, ഞാൻ അവരുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. എന്നിട്ട് അല്ലാഹു വീണ്ടും പറയുന്നു, ഓ ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത ദാഇദാ ദഅ, എന്നോട് ദുആ ചെയ്താൽ ഞാൻ അത് കേൾക്കുമെന്ന് പറയൂ നബിയെ എന്നല്ല ഖുർആൻ പറഞ്ഞത്, മറിച്ച് അല്ലാഹു പറഞ്ഞത്, ഉജീബു ദഅവത ദാഇദാ ദഅനി, എന്നോട് ദുആ ചെയ്താൽ ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കും. ഖുർആൻ അങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്നോട് അവര് ദുആ ചെയ്താൽ ഞാൻ അത് കേൾക്കുമെന്നല്ല, നബിയെ ഞാൻ കേൾക്കുമെന്ന് പറയൂ എന്നല്ല, ഞാൻ ഉത്തരം കൊടുക്കാന്ന് പറയൂ എന്നല്ല. അതൊക്കെ നമ്മളെ ഒരു ഒരു അരികുവൽക്കരിക്കുന്ന ഒരു ശൈലിയായി. പക്ഷെ അല്ലാഹു ഡയറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു, എന്നോട് ദുആ ചെയ്യുന്നവന് ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി, എന്നോട് ദുആ ചെയ്താൽ ഞാൻ അവന് ഉത്തരം കൊടുക്കും, ഞാൻ ഉത്തരം കൊടുക്കും. അപ്പൊ ആ ഉത്തരം നമുക്ക് എന്താ കിട്ടാത്തത്? മൂന്ന് പ്രവാചകന്മാരുടെ ചരിത്രം സൂറത്തുൽ അംബിയാഇൽ അല്ലാഹു പറയുന്നുണ്ട്. അടുത്തടുത്തായി ആ മൂന്ന് പ്രവാചകന്മാർക്ക് അല്ലാഹു തആല ഒരിക്കലും ഉത്തരം കിട്ടില്ല എന്ന് സമൂഹം വിലയിരുത്തിയ കാര്യങ്ങളാണ്. ഈ മൂന്ന് പ്രവാചകന്മാരെ ദ്വാരക്കുന്നത് ഒരിക്കലും ഉത്തരം കിട്ടില്ല എന്ന് സമൂഹം വിലയിരുത്തിയ, ആ സൊസൈറ്റി, ആ സമാജം വിലയിരുത്തിയ മൂന്ന് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാഹു ആ മൂന്ന് പ്രവാചകന്മാരുടെയും ദുആയെ പറ്റി പറഞ്ഞത്, ഫസ്തജബിന, അവർക്ക് ഉത്തരം കൊടുത്തു, ഉത്തരം കൊടുത്തു, ഉത്തരം കൊടുത്തു എന്ന് അല്ലാഹു പറഞ്ഞു. എന്താ കാര്യം എന്നറിയോ, ആ മൂന്ന് പേരുടെയും ദുആയുടെ ശൈലി അങ്ങനെയായിരുന്നു. ആ ശൈലി നമ്മളും അവലംബിക്കുമെങ്കിൽ, അല്ലാതെ എടുത്തു വെച്ചിട്ട് അല്ലാ അടച്ചവരെ നിനക്ക് പറ്റുമെങ്കിൽ താ, ഇല്ലെങ്കിൽ വേണ്ട അമ്പുരാനെ, അങ്ങനെയാണ് ദുആ അറിയിക്കേണ്ടത്. അല്ലാതെ അല്ലാഹ നീ ഇങ്ങോട്ട് തന്നെ, നീ ഇങ്ങോട്ട് താ അമ്പുരാനെ, എനിക്ക് സമയമില്ല, അങ്ങനെയാണോ ദുആ അറിയിക്കേണ്ടത്? ഒരു ശൈലിയില്ലേ, ആ ശൈലിയാണ് എന്റെ സഹോദരങ്ങളെ ഇന്ന് എനിക്ക് പറയാനുള്ളത്. ആ ശൈലിയിൽ നമ്മൾ ദുആ എന്താണ്ടല്ലോ, റബ്ബ് കൈവെള്ളയിലേക്ക് വെച്ച് തരും ആ സാധനം, ആ ആ ചോദിക്കുന്ന കാര്യം കൈവെള്ളയിലേക്ക് വെച്ച് തരും. കൈ മടക്കുന്നതിന് മുമ്പ് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ ഏറ്റവും ഒടുവിൽ പറഞ്ഞ മൂന്ന് ക്വാളിറ്റിയും കൂടെ ഉണ്ടായിരിക്കണം. ഏതൊക്കെ പ്രവാചകന്മാരാ? വിശുദ്ധ ഖുർആനങ്ങൾ നോക്കൂ, സൂറത്തുൽ അംബിയാഇ അല്ലാഹു പറഞ്ഞു, ഒന്നാമത്തെ പ്രവാചകൻ. നമ്മൾ ദ്വാരക്കുമ്പോ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ആ മൂന്ന് കാര്യങ്ങൾ കേട്ടോ. ഒന്ന്, ആദ്യത്തെ പ്രവാചകൻ ആര്? വയ്യൂബ് ഇദ്നാദാ റബ്ബഹു അന്നി മസ്സനിയ ദുർറു വഅന്ത അർഹമുർ റാഹിമീൻ.
وأيوب أيوب نبي عليه السلام من أورك نبيه أيوب نبي أبتي فرنج ودك نبيه أو بلشي كاري لمسلمة أيوب نبي عليه السلام إن دك هذا غير كو مسلمة إن دار أيوب نبي ودا بتهجر يوم مريو إذن هذا ربه الله بنا بلشي دعاء سيدو يوم دا بلشي فرنج ده أني مسني الله الله هو يديك يدعني ربنا تريك يا يديك بلال ترجم بدي بتريك يا فرد صبره مسني الله يديك بلال تلار يدعني رن بدي غودي يديك يا الله وامد أرحم الرحيم نكارونا ما ينلي الله نكارون يا ما ينلي الله يدو فرنج تمهانا يا أيوب نبي عليه السلام دعاء لك يا الله بنت فواتك أيوب نبي عليه السلام فريشنا تيشولي الله بنت فواتك الله تعالى شتت تلي يندوانا تيدونا تتنجتن تلكاميلا تيدونا تتنجتن تلكاميلا يطرتيل بس فريقكم اطريم غولدين صرنتن تنجتن تلكاميلا رود كاريل سمال ودين صوفي لكناري كوتنك تريكنا ودين تريد تمانتال مانم بريوليا ادنى ونو تيغولا تيغت ادنى تسود بيدو پيكم بلانا مانم برينر ايوب نبي عليه السلام اندى ام نرمانم لوغبتن اگتام اندى يت الله تعالى چريا چود وپیچو ونی چريا پریکشن انگوڑتو ونی چريا ونی چريا پریکشن الله ايوب نبي عليه السلام اندى کوڑتو ايوب نبي ونو مندی اللہ شعیر ماس لم رواغم كارن تنان تدنگ من ديلا أبسار أيوب نبي عليه السلام إن دنا ديلك رواغم كيران تدنگ هذا ولا ذكر جلال الله توفيق غد تفهم من دا ترا أبسار ما بيلو تروغم عن كيرم أيوب نبي بدل صبر يعيا أني مسني الله ربي دعيرن بدي غودي ديكعيا يوم نتو فرنج دندان واندا أرحم الرحيم نكارونا مهران تمبريان نكارني مهران الله الله يندان مرا بدي غودو تدم نريو أنت تاية تلا الله غو فرنج فستا جبنا له أيوب نبي ودا دعاء كنام إستجابت نلقي أتر أيوب نبي عليه السلام وريكل مار اللي على برد باري ماري تتبوي له باري ماري تتبوي عندك أي الله غورت تبريك شرنجل كندا غالي غل استم كوله كندا غالي غل انداي رونو يللام سطودينو يللام سطودينو هذا بوله ثارالام كرسي بادن يللام نسيتش بوي نللا مكال يللي ماريتشو باري ماري وبيكتش بوي നല്ല സുമുഖൻ ആരോഗ്യവാൻ അല്ലാഹു രോഗം കൊടുത്തു സഹോദരങ്ങളെ അല്ലാഹുവിനോട് വളരെ ക്ഷമയോടെ പിടിച്ചു നിന്നിട്ട് അവസാനം പറഞ്ഞു റബ്ബി ഇന്നി മസ്സനിയല്ലുർ അല്ലാഹുവേ അന്നി മസ്സനിയല്ലുർ എന്നെ ഇടങ്ങേറ് പിടികൂടിയിരിക്കുകയാണ് അല്ലാഹു തആല ഉടൻ പറഞ്ഞ മറുപടി എന്താ ഫസ്തജബ്നാലഹു നാം ഉത്തരം കൊടുത്തു എന്താ കാര്യം അറിയോ എന്താ കാര്യം دعاء شيئا بدون ما لصدق كأن وننا متمريا هذا إيه آية تلند ده أيوب النبي عليه السلام ده برد ده أني مسني اللور يندو برد ده ده برد ده واندا أرحم الراحمين الله هو نين إتتوم بلي كارونة شوري يندو بنا لله ربي نين إتتوم نللا كارونة شوري يندو بنا لله ربي سهودرنا غلأ وننا مداي دعاء ده نمبر شيئا ده أنيبرتي كأن متمريا هذا പരമാവധി നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹുവിനെ പുകഴ്ത്തണം അള്ളാഹുവിനെ പുകഴ്ത്തണം റബ്ബേ നീ കാരുണ്യവാനാണ് നീ കരുണാമയനാണ് നീ സ്നേഹസമ്പന്നനാണ് നീ സൃഷ്ടികളോട് ദയയുള്ളവനാണ് നീ ഞങ്ങളോട് അനുകമ്പയുള്ളവനാണ് നീ ഞങ്ങളെ ഒരു സ്ഥലത്തും പരാജയപ്പെടുത്താത്തവനാണ് നീ ഞങ്ങളെ ചേർത്ത് നിർത്തിയവനാണ് ഇങ്ങനെയൊക്കെ അള്ളാഹനെ കിട്ടുന്നത് പോലെ പുകഴ്ത്തണം ഇങ്ങനെ പുകഴ്ത്തണം ഏതൊരു മൂദേവി പറഞ്ഞു അള്ളാഹ്ക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ പുകഴ്ത്താൻ കുറെ അടിമകൾ ഇറക്കിയിട്ടുണ്ടെന്ന് ഞാൻ ആ പേരൊന്നും പറഞ്ഞിട്ട് സമയം കളയുന്നില്ല അതൊക്കെ പോട്ടെ നമ്മുടെ വിഷയമല്ല അതൊക്കെ പറഞ്ഞാൽ പിന്നെ റൂട്ട് മാറും അത് പിന്നെ പലർക്കും ഇഷ്ടപ്പെടാതെ വരും അതിനോട് നിങ്ങൾക്ക് താല്പര്യം ഉള്ളവരെ കൊണ്ടതുകൊണ്ടല്ല
നിങ്ങളെ അറിവ് പഠിക്കാൻ വന്നവരാ, വിമർശനം കേൾക്കാൻ വേണ്ടി വന്നവരല്ല. വിമർശനത്തിന് വേണ്ടി വേദി വെക്കുമ്പോൾ നമുക്ക് വിമർശിക്കാം. ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിനെ പരമാവധി പുകഴ്ത്തുക. സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് എന്താ? പ്രാർത്ഥനയാണ്. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ പ്രാരംഭമാണ്. പക്ഷെ ആ ഫാത്തിഹയിൽ പ്രധാന പ്രമേയം എന്താണ്? പ്രാർത്ഥനയാണ്. ഏത് പ്രാർത്ഥന? ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങൾക്ക് ഹിദായത്ത് തരണേ അല്ലാ. ആ പ്രാർത്ഥനയാണ്. അതിന് മുമ്പുള്ള ആയത്തുകളിൽ എന്താ? മൊത്തം റബ്ബിനെ പുകഴ്ത്തലല്ലേ. നോക്ക്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനായ റഹീമായ അല്ലാ, അല്ലാഹുവേ എന്റെ എല്ലാ പിന്നെയും തുടക്കം നിന്നെ സ്മരിച്ചുകൊണ്ടാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീ, സർവലോകത്തിന്റെയും സ്തുതികൾ നിനക്കാണ് റബ്ബേ. ആലമുൽ അർഹാം, ആലമുൽ അർവാഹ്, ആലമുൽ അർഹാം, ആലമുൽ അജ്സാം, ആലമുൽ ബർസഖ്, ആലമുൽ ആഖിറാ. അഞ്ച് ലോകത്തിന്റെയും അധിപൻ നീയാ. അഞ്ച് ലോകത്തിലും നിനക്കാണ് സർവസ്തുതി അല്ലാ. അർറഹ്മാനിർ റഹീം, നീ റഹ്മാനിർ റഹീമാണ് തമ്പുരാനെ. ഇതിങ്ങനെ പറയാനേ കഴിയൂ, റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് അർത്ഥം പറഞ്ഞാല് പുലരുവോളം പറയേണ്ടി വരും അറിവുള്ളവർക്ക്. നമ്മൾ പറയുന്ന കരുണാനിധിയും കരുണാകരനും ഈ പണ്ടേ പഠിച്ചേക്കണേ. കരുണാനിധിയും കരുണാകരനും, കരുണാകരൻ കേരളത്തിലെ മുഖ്യ, കരുണാകരൻ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി. പണ്ടേ പഠിച്ച കരുണാനിധിയും കരുണാകരനുമായ അള്ളാഹു, എന്താ ഈ കരുണാനിധിയും കരുണാകരനും? റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവന് റഹീം. ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം പരലോകത്ത് ഗുണം ചെയ്യുന്നവൻ. ഇങ്ങനെയൊക്കെ പറഞ്ഞ അതിനെ ലഘൂകരിച്ചു പോവും. പിന്നെ പറയാൻ പറ്റുന്നില്ല, അങ്ങനെ പറഞ്ഞൊപ്പിക്കുന്നു എന്നേ ഉള്ളൂ. റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ ഒരു സ്വാമി ഖുർആന്റെ പദപ്രയോഗങ്ങൾ പഠിച്ചിട്ട് അദ്ദേഹം ഒരു ലേഖനം എഴുതി. അതിൽ അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ? ഈ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത്, റഹ്മാൻ എന്ന് പറഞ്ഞാൽ മഴവെള്ളവും റഹീം എന്ന് പറഞ്ഞാൽ കിണറ്റിലെ വെള്ളവുമാണ്. അതങ്ങനെ മഴ പെയ്ത ആരുടെയും അധ്വാനം വേണോ? എല്ലാവർക്കും വെള്ളം കിട്ടൂലേ? അധ്വാനിക്കാത്തവനും വെള്ളം കിട്ടും, കിടന്ന് ഉറങ്ങുന്നവനും വെള്ളം കിട്ടും, ജോലി ചെയ്യുന്നവനും വെള്ളം കിട്ടും. പക്ഷെ റഹീം എന്ന് പറഞ്ഞാലോ കിണറ്റിലെ വെള്ളം പോലെയാ. കാരണം എന്താ? കുഴി കുത്തിയവനെ വെള്ളം കിട്ടുള്ളൂ, എല്ലാവർക്കും കിട്ടൂല. കുഴി കുത്തിയവനെ വെള്ളം കിട്ടുള്ളൂ. മനസ്സിലാക്കാൻ ഇതിനപ്പുറം ഉദാഹരണം വേറെ വേണോ? ഞാൻ പറയുന്നത് അല്ലാഹുവിനെ പുകഴ്ത്തി പറയുന്നു റഹ്മാൻ റഹീം. എന്നിട്ട് പറയുന്നു മാലികി യൗമിദ്ദീൻ, പടച്ചവനെ ദിവസം ഒരു ദിവസം വരാറുണ്ട്. ലിമനിൽ മുൽക്കു യൗമിൻ, ആർക്കാണ് അധികാരം എന്ന് ചോദിക്കുമ്പോ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, നിനക്ക് മാത്രമാണ് അധികാരം എന്ന് പറയുന്ന റബ്ബേ നിന്റെ കോടതി. ആ യൗമുദ്ദീനിൽ അല്ലാഹുവേ നിലവ് വിധി നിർണയ ദിവസത്തിന്റെ അധിപൻ നീയാണ് അല്ലാ. നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ റബ്ബേ. മനുഷ്യബുദ്ധിയെ പരസ്യമാകിട്ട് അവഗണിക്കുന്ന ശിലാവിഗ്രഹങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കൈകൂപ്പില്ല. വയ്യാക നസ്തഈ, ഞങ്ങൾ നിന്നോട് മാത്രമേ തേടുകയുള്ളൂ റബ്ബേ. ഇത്രയും അല്ലാഹ പുകഴ്ത്തലല്ലേ. എന്നിട്ട് പറയുന്നു ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവിനെ ഹിദായത്ത് താ. ഇതാണ് ഒന്നാമത്തെ രീതി. അയ്യൂബ് നബി പിടിച്ചത് അവിടെയാണ്. അല്ലാഹുവേ നീ, നമ്മളാണെങ്കിൽ എന്താ പറയാ, അല്ലാ എനിക്ക് രോഗം തന്ന ഭാര്യ പോയി, ഭാര്യമാര് പോയി, നാലെണ്ണുണ്ടായിരുന്നു, മക്കൾ അത്രയും മരിച്ചു, കന്നുകാലികൾ ചത്തു, കൃഷിയിടങ്ങളൊക്കെ തീ പിടിച്ച് നശിച്ചു, എല്ലാം തീർന്നു, ശരീരത്തിൽ അസുഖം തന്ന റബ്ബേ നീ എത്ര ക്രൂരനല്ല, എന്ത് നീ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്, നിനക്ക് എന്നെ മാത്രമേ കിട്ടിയുള്ള പടച്ചോനെ, ഞാൻ എന്താ നിന്നോട് ചെയ്തതല്ല, ഞാൻ എന്ത് ചെയ്തിട്ടാ നീ എന്നെ ഇങ്ങനെ ശിക്ഷ. ഇങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്? ഇങ്ങനെയല്ല. ഇത്രയും കഠിനമായ പീഡനങ്ങൾ, പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അയ്യൂബ് നബി പറഞ്ഞത് എന്താ? വന്ത അർഹമുറാഹിമീം. അയ്യൂബ് നബി അലൈഹിസ്സലാം പറയുന്നു റബ്ബേ അന്നിയും മസ്സനിയല്ലറോ, എനിക്ക് ഇടകേറുകളും മുസീബത്തുകളും പരീക്ഷണങ്ങളും വന്നു ശരിയാ, പക്ഷെ വന്ത അർഹമുറാഹിമീം, നീ കരുണ ചെയ്യുന്നവരിൽ അർഹമാണ്. അവിടെ റാഹിമെന്നല്ല പറഞ്ഞത്, റഹീമെന്നല്ല പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞാ മതിയായിരുന്നല്ലോ നീ കരുണ ചെയ്യുന്നവനാണെന്ന്. പക്ഷെ അവിടെ എത്തിയപ്പോ അയ്യൂബ് നബി പറഞ്ഞത് അർഹമുറാഹിമീം, നിന്നെക്കാൾ കരുണ ചെയ്യുന്നവന് വേറെയില്ല. ഇസ്മുത്തഫുലീലാണ് അർഹം, ഏറ്റവും വലിയ കരുണ ചെയ്യുന്നവനാണ് നീ തമ്പുരാനെ എന്ന് പറഞ്ഞപ്പോ അല്ലാഹു തആല
തന്നെ ഉത്തരം സ്വീകരിച്ചു, ഉത്തരം കൊടുത്തു, ഭാര്യമാരെ തിരിച്ചു വന്നു, സമ്പത്ത് തിരിച്ചു കൊടുത്തു. അല്ലാഹു തആല പറഞ്ഞു, എന്തിനാ വിഷമിക്കുന്നത്? ഇരിക്കുന്ന ഇരിപ്പിടത്തിലില്ലേ ശമനം? കാലുകൊണ്ടടിക്ക് നബിയെ ഒരറ്റ അടി അടിച്ചു, വെള്ളം മെറുകളിച്ചു, പറഞ്ഞു കുടിച്ചോ, കുടിച്ചോളൂ, ഉള്ളിലുള്ള പ്രശ്നം മാറട്ടെ, കുളിച്ചോളൂ, പുറത്തുള്ള പ്രശ്നം മാറട്ടെ. അല്ലേ? ഹാദാ മുഗത്തസലുൻ, ഇത് പുറത്തുള്ള തൊലിപ്പുറത്തെ പ്രശ്നം മാറാനുള്ള കുളിവെള്ളം. ബാരിദുൻ, ഇത് അകത്തുള്ള പ്രശ്നം മാറാനുള്ള കുടിവെള്ളം. ഒരു സ്ഥലത്ത് നിന്ന് അല്ലാഹു തആല കുടിവെള്ളവും കുളിവെള്ളവും ഇറക്കി കൊടുത്തിട്ട് കുടിക്കുകയും കുളിക്കുകയും ചെയ്തപ്പോ ഉള്ളിലെയും പുറത്തെയും രൂപം മാറ്റിയ പടച്ചറബ്, അതേ വെള്ളം കൊണ്ട് റൂഹി നബിയുടെ സമുദായത്തെ അല്ല നശിപ്പിച്ചു. അതാണ് റബ്ബ്. ഒരു വസ്തുവിനെ കൊണ്ട് തന്നെ അല്ലാഹു തആല നശിപ്പിക്കുകയും ചെയ്യും, രക്ഷപ്പെടുത്തുകയും ചെയ്യും. അതാണ് പടച്ചവൻ. അപ്പൊ അതുകൊണ്ട് അർഹമുർ റഹീമീൻ, നമ്മൾ ദ്വാരക്കുമ്പോ എപ്പോഴും ഒന്നാമതായിട്ട് പറഞ്ഞ, അല്ലാ നീ അല്ലേ കരുണാമയൻ, നീ എത്ര സ്നേഹസമ്പന്നനാ റബ്ബേ, എന്ത് തന്നാലും, ഒരു നമ്മളെ വീട്ടിൽ ജോലി ചെയ്യുന്നവനെ എന്ത് പറഞ്ഞാലും അവൻ പറഞ്ഞു മുതലാളി എന്തോണോ പറഞ്ഞു, എനിക്ക് മുതലാളിയുടെ സ്നേഹമാണ്. വീണ്ടും നമ്മൾ അടിച്ചു, അവൻ പറയാം നിങ്ങൾ എന്തുവേണോ പറഞ്ഞു, നിങ്ങൾ എന്റെ ചങ്ക, വീണ്ടും അടി കൊടുത്തു, നിങ്ങൾ അടിച്ചോ കൊന്നോ, എനിക്ക് ഇങ്ങോട്ട് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞ നമ്മൾ എന്താ ചെയ്യുക? ഇനിയിപ്പോ ഇവൻ എന്തിനാ അടിക്കുന്നത്? ചേർത്ത് നിർത്തും, വേണേ മോളെ കൂടെ വേണേ കെട്ടിച്ചു കൊടുക്കും. അത്രയും സ്നേഹമായി. ഇത് എന്നെ ഖുർആൻ പറഞ്ഞത്. അപ്പൊ ഒന്നാമത്തെ രീതി, അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ച് ദുആ ചെയ്യുമ്പോ ഒന്ന് പരമാവധി അല്ലാഹനെ പുകഴ്ത്തുക. ഇത് ചെയ്താൽ നമ്മുടെ ദുആ സ്വീകരിക്കും. നാളെ മുതൽ തുടങ്ങാൻ നമ്മുടെ പ്രാർത്ഥനയുടെ ദിവസം, പ്രാർത്ഥനയുടെ മാസം, പ്രാർത്ഥനയുടെ രാവുകൾ, പ്രാർത്ഥനയുടെ പകലുകൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി രണ്ടാമത്തെ പ്രവാചകൻ അതാരെന്നറിയോ? കേട്ടോ, അതേ അധ്യായത്തിൽ തന്നെ അടുത്ത ആയത്തിൽ അല്ല പറയുകയാണ്, നബി അലൈഹിസ്സലാം. ആരാണ്? യൂനുസ് നബി അലൈഹിസ്സലാം. യൂനുസ് നബി അലൈഹിസ്സലാം ഒളിച്ചോടിയ സംഭവം അറിയല്ലോ, ചരിത്രം പറയുന്നില്ല. സഹോദരങ്ങളെ, ഒരു കാര്യം ഞാൻ പറയാ, യൂനുസ് നബി അലൈഹിസ്സലാം ഒളിച്ചോടി കപ്പിത്താന് ക്യാപ്റ്റന് കപ്പലിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു, വെള്ളത്തിൽ വീണാറുങ്ങുമ്പോ അല്ലാഹുവിന്റെ ഹിക്മത്താണിത്, അല്ലാഹുവിന്റെ ഇടപെടലാണിത്. ആ സമയത്ത് യൂനുസ് നബിയെ രക്ഷപ്പെടുത്താൻ അല്ലാഹ് പറഞ്ഞതൊരു മത്സ്യത്തോടാണ്. ആ മത്സ്യത്തോട് വിളിച്ചിട്ട് പറഞ്ഞ്, ചരിത്രം അറിയുമല്ലോ, എന്റെ യൂനുസിന്റെ രോമം കൊഴിയരുത്, എന്റെ യൂനുസിന്റെ എല്ലുകൾ പൊട്ടരുത്, എന്റെ യൂനുസിന്റെ മാംസങ്ങൾ ചതഞ്ഞു പോകരുത്, എന്റെ യൂനുസിനൊരു പോറൽ പോലും പറ്റരുത്, സൂക്ഷിച്ചു നീ കൈകാര്യം ചെയ്യണേ മത്സ്യത്തോട് അല്ലാഹ് പറഞ്ഞു. ആ മത്സ്യം ചെന്ന് വായ പിളർത്തി യൂനുസ് നബിയെ സ്വീകരിച്ചു. നേരെ പോയത് കടലിന്റെ അടുത്തട്ടിലേക്കാ. അവിടെ ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, യൂനുസ് നബി അലൈഹിസ്സലാം അവിടേക്ക് ചെല്ലുമ്പോ ഈ മത്സ്യത്തിന്റെ ഉദരത്തിനകത്ത് കിടക്കുമ്പോ എന്തോ ഒരു മർമര ശബ്ദം കേൾക്കുകയാണ്. ചിന്തിക്കണേ, ഒരു മർമര ശബ്ദം കേൾക്കുകയാ. എന്താണെന്നറിയില്ല, എന്തോ ഒരു ചെറിയ ചലപ്പ് കേൾക്കുകയാണ്, ഒരു മർമര ശബ്ദം കേൾക്കുകയാണ്, ഒരു മൂവല കേൾക്കുകയാ. ചോദിച്ചു, മാഹാദാ യാ റബ്ബി, ഇതെന്താ പടച്ചവനെ? അല്ലാഹുവിന്റെ കൽപ്പന വന്നു, ഹാദാ തസ്ബീഹു ദവാബിൽ മാ, ഇത് കടലിന്റെ അടിത്തട്ടിൽ ഊളിയിട്ടിരിക്കുന്ന പരൽ മത്സ്യങ്ങൾ, വലിയ വലിയ സ്രാവുകൾ, നീല തിമിംഗലങ്ങൾ, ഇതെല്ലാം എനിക്ക് വേണ്ടി ചൊല്ലുന്ന തസ്ബീഹാണ് യൂനുസേ. മത്സ്യങ്ങൾ പോലും എനിക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നു. ലോകത്തെല്ലാം മുസ്ലിമീങ്ങളാണ്, മത്സ്യം മുഴുവനും മുസ്ലിമാണ്. സഹോദരങ്ങളെ, ആ മുസ്ലിമായ എന്ന് പറഞ്ഞാൽ അനുസരണയുള്ള തസ്ബീഹ് ചൊല്ലുന്ന മത്സ്യങ്ങളുടെ ശബ്ദം കേട്ടിട്ട് മഹാനായ യൂനുസ് നബി ചോദിച്ചു, എന്താണ് ഇത്? മത്സ്യങ്ങൾ ചൊല്ലുന്ന തസ്ബീഹാണ്. ആ സമയത്ത് യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടന്ന് വിളിച്ചു പറഞ്ഞു, ഫനാദാ ഫിൽലുലുമാ. യൂനുസ് നബി വിളിച്ചു പറഞ്ഞത് എവിടെ കിടന്നാണ്? ലുലുമാത്തിൽ കിടന്ന. ലുലുമാത്ത് എന്ന് പറഞ്ഞാൽ ഇരുളുകൾ എന്നാണ്, ബഹുവചനമാണ്. ഏതൊക്കെ ഇരുളാണ്? ഒന്ന്, നിശയുടെ നിശബ്ദതയാകുന്ന ഇരുള്, രണ്ട്, കടലിന്റെ അടിത്തട്ടാകുന്ന ഇരുള്, മൂന്നാമത്തേത് മത്സ്യത്തിന്റെ ഉദരമാകുന്ന ഇരുള്. ഈ മൂന്ന് ഇരുളിൽ കിടന്ന് യൂനുസ് നബി
വിളിച്ചു പറഞ്ഞിരുന്നാ ഇലാ ഇലാ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഈ ദിക്ർ അങ്ങോട്ട് ചൊല്ലിയപ്പോ ഏഴ് ആകാശങ്ങളുടെ മുകളിൽ അല്ലാഹുവിന്റെ അംലാക്കുകൾ അത് കേട്ടത്രേ അവർ റബ്ബിനോട് ചോദിച്ചു മഹാദായ റബ്ബി ഇന്നാ നസ്മ സൗത നഗരീം ഇന്നാ നസ്മ സൗത ളഈഫ ബി അർള നഗരീബ ഒരു എവിടെന്നോ പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഒരു ബലഹീനമായ ശബ്ദം ഞങ്ങൾ കേട്ടല്ലോ പടച്ചവനെ ഇനി എന്താ ആ സമയത്ത് അല്ലാഹു മലായിക്കത്തിനോട് പറഞ്ഞു ആദാ തസ്ബീഹു യൂനസ് ഇനി യൂനസ് കടലിന്റെ അടിയിൽ കിടന്ന് എനിക്ക് വേണ്ടി ചൊല്ലുന്ന തസ്ബീഹ ഏത് യൂനസ് റബ്ബേ പ്രവാചകൻ യൂനസിന്റെ കാര്യമാണോ അതേ മലക്കുകളെ ആ സമയത്ത് മലായിക്കത്തുകൾ പറഞ്ഞു അല്ലാഹുവേ പാവ യൂനസിനെ രക്ഷപ്പെടുത്തണേ യൂനസ് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തി എങ്ങനെയാ അല്ലാഹു പറയുന്നു ഫസ്തജബ്ന ലഹു വനജ്ജൈനാഹു മിനൽ ഹമ്മി വകദാലിക നുൻജീ മുഅ്മിനീൻ അല്ലാഹു പറയുകയാണ് ഫസ്തജബ്ന ലഹു നാം യൂനസിന് ഉത്തരം കൊടുത്തു വനജ്ജൈനാഹു മിനൽ ഹമ്മ് അദ്ദേഹത്തിന്റെ മനക്ലേശത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തി വകദാലിക നുൻജീ മുഅ്മിനീൻ വിളിച്ചിക്കാലയിലുള്ളവരെയും നമ്മൾ രക്ഷപ്പെടുത്തുന്നതാണ് എന്താ കാര്യം മറ്റൊരധ്യായത്തിൽ അല്ല പറഞ്ഞു യൂനുസ് നബി രക്ഷപ്പെടാനുള്ള കാരണം അറിയോ ഫലൗല അന്നഹോ കാന മിനൽ മുസബ്ബിഹി യൂനുസ് നബി തസ്ബീഹ് ചൊല്ലിയില്ലായിരുന്നെങ്കിൽ ലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂ ഈ ഖിയാമത്ത് നാളെ വരെ യൂനുസ് നബിയുടെ ഖബറ് മത്സ്യത്തിന്റെ ഉദരമാകുമായിരുന്നു തസ്ബീഹ് ചൊല്ലിയത് കൊണ്ട് അല്ലാഹു തആല നേരെ അതിൽ നിന്ന് പുറത്തിറക്കി ഇല്ലെങ്കിലോ ഇത് ഖുർആൻ പറഞ്ഞതാ ഫലൗല അന്നഹോ യൂനുസ് നബി കാന മിനൽ മുസബ്ബിഹീൻ തസ്ബീഹ് ചൊല്ലിയത് കാരണത്താൽ അല്ലെങ്കിൽ അല്ലായിരുന്നെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ആ വയറിൽ തന്നെ കിടക്കുമായിരുന്നു ഇലാ യൗമി യുബ്അസൂൻ ബഅസ്സിന്റെ ദിവസം വരെ ആലോചിച്ചു അപ്പൊ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു എന്താ കാര്യം ദുആ ചെയ്യുമ്പോൾ രണ്ടാമത് നമ്മൾ അനുവർത്തിക്കേണ്ട അവലംബിക്കേണ്ട മാർഗമാണിത് എന്താ ശ്രദ്ധിക്കും എന്താ യൂനുസ് നബി പറഞ്ഞത് ലാ ഇലാഹ ഇല്ലാന്ത് നീയെ ആരാധനയ്ക്ക് അർഹനുള്ളൂ ഇന്നീ കുന്തു മിനൽ ളാലിമീൻ ഞാൻ ആരെന്നറിയോ സുബ്ഹാനക നിന്റെ പരിശുദ്ധി ഞാൻ വാഴ്ത്തുന്നു നീ മാത്രമേ ആരാധനയ്ക്ക് അർഹനുള്ളൂ ഇന്നീ കുന്തു മിനൽ ളാലിമീൻ ഞാൻ ഏറ്റവും വലിയ അക്രമിയാണ് പടച്ചവനെ ഞാൻ ധിക്കാരിയാണ് പടച്ചവനെ ഞാൻ മോശപ്പെട്ടവനാണല്ലാ ഞാൻ വെറും ളഈഫാണ് റബ്ബേ ഞാൻ പാപിയാണ് റബ്ബേ സ്വയം കുറ്റസമ്മതം നടത്തി അതാണ് രക്ഷപ്പെടാൻ കാരണം യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ രക്ഷപ്പെടാനും ഉത്തരം ലഭിക്കാനുമുള്ള കാരണം എന്തെന്നറിയോ യൂനുസ് നബി അലൈഹിസ്സലാം ചെയ്തത് സ്വയം കുറ്റപ്പെടുത്തി നമ്മൾ ദുആ ചെയ്യുമ്പോൾ സ്വീകരിക്കണമെങ്കിൽ എന്തു വേണം ആദ്യം പറഞ്ഞത് മറക്കരുത് അയ്യൂബ് നബിയുടെ പരമാവധി പടച്ചോനെ പുകഴ്ത്തുക എന്നിട്ട് രണ്ടാമത് യൂനുസ് നബിയിൽ പഠിപ്പിച്ച് അടുത്ത ആയത്ത് എങ്ങനെയാണ് രണ്ടാമത് പറഞ്ഞത് എന്ത് ചെയ്യണം നമ്മൾ അള്ളാഹുവിനോട് പറയണം അള്ളാഹുവേ ഞാൻ പാപിയാ റബ്ബേ ഞാൻ ദോഷിയാ റബ്ബേ നീ എത്ര നിഴമത്ത് എന്നവനാ എന്നിട്ട് നന്ദിയില്ലാത്തവനല്ലേ ഞാൻ തമ്പുരാനെ എന്ന് പറഞ്ഞ് സ്വയം നമ്മൾ കുറ്റസമ്മതിച്ച് സ്വയം നമ്മൾ ഒന്നുമല്ല നമ്മൾക്ക് കിബിറില്ല നമുക്ക് ഒന്നുമില്ല ഞങ്ങൾ വെറും പാപികളാ റബ്ബേ എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം താഴ്ന്ന് 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 റബ്ബിന്റെ മുമ്പിലേക്ക് പോകുമ്പോ ഫസ്തജബ്നാലഹു അല്ലാഹു നമുക്ക് ഉത്തരം തരും അല്ലാഹു നമുക്ക് ഉത്തരം തരും നമ്മൾ ഇന്ന് അങ്ങനെയാണോ ഞാൻ ഒന്നുകൂടെ അത് രണ്ടും കൂടെ ഒന്ന് പറഞ്ഞു തരാം അല്ലാഹുവേ നിന്നോട് ഞാൻ എന്ത് ചെയ്തിട്ടാ ഞാൻ ഹജ്ജ് ചെയ്തില്ലേ റബ്ബേ ഞാൻ നിസ്കരിക്കുന്നില്ലേ പടച്ചോനെ ഞാൻ അവിടെ അരി കൊടുത്തില്ലേ അല്ല ഇവിടെ പൊരി കൊടുത്തില്ലേ റബ്ബേ എന്നൊക്കെ റബ്ബിനോട് നമ്മൾ ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങൾ അങ്ങോട്ട് എടുത്തിട്ട് പറയാൻ അപ്പൊ നമ്മൾ വലിയ പുള്ളിയായി അല്ലാഹുവേ നീ ഒന്നുമല്ല നീ എന്ത് ചെയ്തിട്ടാ നീ എന്നെ എങ്ങനെയൊക്കെ കാണിക്കുന്നത് ഈ അർത്ഥത്തിൽ നമ്മൾ ദുആ എന്ന എങ്ങനെ സ്വീകരിക്കും അപ്പൊ നേരെ തിരിക്കണം അതിനെ അല്ലാഹുവേ നീ വലിയ ശക്തനാണ് നീ വലിയ കരുണയുള്ളവനാണ് നീയാണ് എല്ലാം സൃഷ്ടിച്ചത് നിനക്ക് കഴിയാത്ത ഒന്നുമില്ല അല്ലാഹുവേ നിനക്ക് കഴിയാത്ത എന്താ ഉള്ളത് ഒന്നുമില്ല അല്ലാഹു എന്താ പണി എന്ന് ചോദിച്ച ഒരു മനുഷ്യൻ മഹാനായ ഒരു ഇമാം സദസ്സിൽ നിങ്ങളെ പോലെ ഇരുന്ന് കേൾക്കുന്നു ഒരു നിരീശ്വരവാദി പ്രസംഗിക്കുന്നു അല്ലാഹുക്ക് ഇപ്പൊ എന്താടാ പണി എന്ന് ചോദിച്ചു
അപ്പോ അകത്തിരിക്കുന്ന മഹാൻ അവിടെ ഇരിക്കുന്ന മഹാൻ പറഞ്ഞു, ഞാൻ മറുപടി പറയാം. ആ എന്താ എഴുന്നേറ്റ് പറയണ്ട, പറഞ്ഞു അങ്ങനെ പറയില്ല. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുമ്പോ നിങ്ങൾ സംസാരിച്ചു, അത് ഞാൻ കേട്ടു. ഇനി നിങ്ങളിവിടെ ഒന്നിരിക്കണം, ഞാൻ മുകളിൽ കയറി സംസാരിക്കും. ശരി വാടാന്ന് പറഞ്ഞു. ഇമാം അകത്ത് കയറി, ഇയാൾ പുറത്തുപോയി അവിടെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇതാണ് എന്റെ റബ്ബിന്റെ പണി, നിന്നെ താഴാക്ക്, എന്നെ മുകളിലാക്ക. ഇതാണ് എന്റെ റബ്ബിന്റെ പണി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അല്ലാഹു ചെയ്യുന്ന കാര്യങ്ങളെ, അവൻ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും നിഅമത്താണ്, ഏറ്റവും കാരുണ്യമാണ്, ഏറ്റവും സന്തോഷമാണ്, ഏറ്റവും കൃതാർത്ഥമായതാണ്, ഏറ്റവും നന്ദിയോടെ സ്മരിക്കേണ്ടതാണ് എന്ന് റബ്ബിനെ പുകഴ്ത്തുക. എന്നിട്ട് നമ്മൾ ഒന്നുമല്ലാത്ത ളഈഫാണ്, ബലഹീനനാണെന്ന് പറഞ്ഞിട്ട് സ്വയം സമ്മതിക്കുക. ഇത് സമ്മതിച്ചാൽ എന്റെ പ്രിയമുള്ള സഹോദര, എന്റെ പ്രിയപ്പെട്ട സഹോദരി, നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട, ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. അല്ലാഹു തൗഫീഖ് നൽകട്ടെ ദുആ ചെയ്യേണ്ട രണ്ടാമത്തെ രീതി. ഇനി മൂന്ന് കേട്ടോ, അടുത്ത ആയത്ത്. ഇത് സൂറത്തുൽ അംബിയ ആണ്, തൊട്ടടുത്ത് തൊട്ടടുത്ത ആയത്തുകളാണ്. മൂന്ന് പ്രവാചകന്മാരുടെ കാര്യമാണ്, ആ മൂന്ന് പ്രവാചകന്മാർക്കും ഉത്തരം കൊടുത്ത കാര്യമാണ്, അവരെടുത്ത നിലപാടുകളാണ്. അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ് തരട്ടെ. മൂന്നാമത്തെ പ്രവാചകനാരാ? അല്ലാഹു പറയുന്നു, സക്കരിയ അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ അംബിയാ 90-ാമത്തെ ആയത്തിൽ അല്ല പറയുകയാണ്, 89-90 ആയത്തുകളിലൂടെ അല്ല പറയുകയാണ്, നബി അലൈഹിസ്സലാമിന്റെ കഥ പഠിക്കും മുസ്ലിമേ, സക്കരിയ നബിയുടെ കഥ പഠിക്കും മുഅ്മിനെ. എന്തായിരുന്നു സക്കരിയ നബി എന്നറിയോ? ഇദ്നാദാ റബ്ബാ, അല്ലാഹുവിനെ വിളിച്ചു, റബ്ബിനോട് ദുആ ചെയ്തു. എന്താണ് പറഞ്ഞത്? റബ്ബിലാ തദറനി ഫർദാ, അല്ലാഹുവേ നീ എന്നെ ഒറ്റയാനാക്കല്ല റബ്ബേ, നീ എന്നെ ഒറ്റപ്പെടുത്തി കളയല്ല റബ്ബേ. വന്ത ഖൈറുൽ വാരിസി, നീയാകട്ടെ അനന്തരം കൊടുക്കുന്നവനാ, നീ വാരിസികളിൽ ഖൈറായവനാണ് റബ്ബേ. ഇല്ലാത്തവർക്ക് മക്കളെ കൊടുക്കുന്നവന നീയാ, നീയാണ് വാരിസികളിൽ ഖൈറായവനല്ലാ. ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് എന്തെന്നറിയോ? എന്താണെന്നറിയോ? നമ്മൾ ഇപ്പോഴും മക്കളെ കൊടുക്കുന്ന വിഷയത്തില് നമ്മൾ അത്ഭുതം പറയുന്ന ആരുടെ കാര്യത്തില്? ആരുടെ കാര്യത്തില്? ഇല്ലാതിരുന്ന മക്കളെ കിട്ടി ഒരു അത്ഭുതമാണെന്ന് പറയുന്ന ആരുടെ കാര്യമാണ്? ജീവിതത്തിൽ മക്കളില്ലാതിരുന്ന് അവസാനം അള്ള മക്കളെ കൊടുത്തു, ആരുടെ കാര്യമാണത്? ഇബ്രാഹിം നബിയുടെ കാര്യമല്ലേ? അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഇബ്രാഹിം നബിയുടെ ഭാര്യ പ്രസവിക്കാത്തവളൊന്നും ആയിരുന്നില്ല. ഇബ്രാഹിം നബിയുടെ ഭാര്യ പ്രസവിക്കാത്തവളൊന്നും ആയിരുന്നില്ല, പ്രസവിക്കാൻ കഴിയുന്ന പെണ്ണായിരുന്നു. പക്ഷേ സക്കരിയ നബിയുടെ ഭാര്യ അങ്ങനെയല്ല. സൂറത്തു മറിയമിൽ അത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അല്ലാഹു. സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയുടെ പ്രത്യേകത എന്താ? എന്റെ പ്രിയതമ എന്റെ ഭാര്യ അവള് മലടിയാണ് പടച്ചവനെ, പ്രസവിക്കാത്തവളാണ്. സുബ്ഹാനല്ലാഹ്, പ്രസവിക്കാത്ത പെണ്ണാണ് സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ. ചിന്തിക്ക്, ഇബ്രാഹിം നബിയുടെ ഭാര്യ ഹാജറോ? ഇബ്രാഹിം നബിയുടെ ഭാര്യ ഹാജർ ഒരിക്കലും പ്രസവിക്കാത്തവളായിരുന്നില്ല. അതുകൊണ്ട് ആ ഇസ്മായിൽ നബിയെ കിട്ടിയതോ ഇസ്ഹാഖ് നബിയെ കിട്ടിയതിലോ അത്ഭുതപ്പെടാനൊന്നുമില്ല. അവർക്ക് അന്നത്തെ ഗൈനക്കോളജിസ്റ്റ്, ഇന്നത്തെ ഗൈനക്കോളജിസ്റ്റ്, അന്നത്തെ വയറ്റാട്ടികൾ, അല്ലെങ്കിൽ അന്നത്തെ ഈ സ്ത്രീ സഹജമായ വിഷയങ്ങളെ പറ്റി ഏറ്റവും നല്ല വിവരമുള്ള നിപുണന്മാരായ ഏതെങ്കിലും ഒരു 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 ഒരു
പിന്നെ വൈദ്യനോ അല്ലെങ്കിൽ വൈദ്യ സ്വഭാവമുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയോ ഒന്നും പ്രസവിക്കാത്തവരെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ സക്കരിയ നബിയുടെ ഭാര്യയുടെ പ്രത്യേകത വമ്രഅതി ആഖിർ, എന്റെ ഭാര്യ മലടിയാണ്. മലടി എന്നല്ലേ പറയുന്നത്, മലടി അല്ലേ, മലടി എന്നല്ലേ, പ്രസവിക്കാത്തവളാണ്. ആ പ്രസവിക്കാത്ത ആ ഭാര്യയിൽ നിന്ന് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ തീരുമാന പ്രകാരം സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ഉത്തരം കൊടുക്കാൻ കേട്ടോ. എങ്ങനെ എങ്ങനെ സക്കരിയ നബി അലൈഹിസ്സലാം ദുആ എന്താ, റബ്ബിലാ തദർനി ഫർദ, അള്ളാഹുവേ നീ എന്നെ ഒറ്റപ്പെടുത്തി കളയരുത്, ഞാൻ ഒറ്റയാനായി പോകരുത്, ഞാൻ വാലറ്റവനായി പോകരുത്, ഞാൻ കുറ്റിയേറ്റവനായി പോകരുത്, അള്ളാഹുവേ പടച്ചവനെ വന്ന ഖൈറുൽ വാരിസി, നീ അനന്തരാവകാശികളെ കൊടുക്കുന്നവനിൽ ഖൈറായവനാണ്. ഇത് പറഞ്ഞപ്പോ അല്ല പറയുന്നു, ഫസ്തജബ്നാലഹു, നാം മഹാനായ സക്കരിയ നബിക്ക് ഉത്തരം കൊടുത്തു. എന്നിട്ടോ വഹബ്നാലഹു യഹ്യാ, മഹാനായ സക്കരിയ നബിക്ക് ഞാൻ കൊടുത്തത് യഹ്യാ എന്ന ഒരു മകനെയാണ്. സുബ്ഹാനല്ലാഹ്, യഹ്യാ എന്ന ഒരു പൊന്നുമോനെ കൊടുത്തു. ആര്, ഗർഭപാത്രമില്ലാത്ത പെണ്ണ് പ്രസവിക്കും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പടച്ചവനേക്ക് വിദേശത്ത് പോകാനുള്ള തൗഫീക്ക് തന്നല്ല, നിന്നെ വിദേശത്ത് എത്തിക്കും. അവിടെ ചെന്നിട്ട് റബ്ബേ എനിക്ക് ഹറമുമായിട്ടൊരു ബന്ധം താന്നല്ല, അങ്ങനെ ബന്ധമായി. അള്ളാഹു ഇവിടെയുള്ള ഇതിന്റെ പ്രവർത്തകരുമായിട്ടൊരു ബന്ധം താന്നല്ല, അങ്ങനെ ഒരു ബന്ധം കിട്ടി. അങ്ങനെ അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മൾ കാര്യങ്ങൾ, അല്ലാതെ ചാടിക്കേറിയിട്ട് മുഹാലാര് കാര്യം ചോദിച്ചാൽ അത് നടക്കുമോ? നടക്കില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാൻ കാരണം ആ സക്കരിയ നബി അനുവർത്തിച്ച, സക്കരിയ നബി അലൈഹിസ്സലാം ചോദിച്ച ശൈലി എന്തെന്നറിയോ, നമ്മൾ ഈ ചോദിക്കുന്ന കാര്യം, ആ ചോദിക്കുന്ന കാര്യം റബ്ബേ എനിക്ക് കിട്ടിയില്ലെങ്കിൽ അതുവഴി ഉണ്ടാകുന്ന അനന്തര ഫലങ്ങൾ ഇന്നതാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയതായിട്ട് അള്ളാഹിന്റെ മുന്നിൽ പറയാം. മനസ്സിലായില്ല, സക്കരിയ നബി എന്താ പറഞ്ഞത്, റബ്ബിലാ തദറനി ഫർദാ, അല്ലാഹുവേ നീ എനിക്ക് കുഞ്ഞിനെ തന്നില്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകും റബ്ബേ, ഞാൻ ഒറ്റയാളായി പോകും റബ്ബേ. ഇത് എന്താണ് അള്ളാഹുവിനോട് ചോദിച്ച കാര്യത്തിൽ ആ ഉത്തരം എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്കുണ്ടാകുന്ന അനന്തര ഫലം എന്താണെന്ന് എനിക്കറിയാം റബ്ബേ എന്ന് റബ്ബിനോട് നമ്മൾ പറയണം. അതുകൊണ്ടല്ലേ അവ്വ ബീവിയും ആദം നബിയും ദുആ എന്ന ദുആ ഏതാണ്, ആദ്യത്തെ ദുആ ഏതാണ്, ലോകത്തെ ആദ്യത്തെ ദുആ ഏതാണ്, ചരിത്രത്തിലെ ആദ്യത്തെ ദുആ. അതിനു മുമ്പ് മറ്റൊരു ദുആ ഇല്ലേ ഇല്ല. എന്തായിരുന്നു ദുആ, റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീം. അല്ലാഹുവേ സുശരീരങ്ങളോട് ഞങ്ങളെ ലുയിമ കാണിച്ചു റബ്ബേ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കരുണ ചൊരിഞ്ഞ് ഞങ്ങളെ ചേർത്ത് നിർത്തിയില്ലെങ്കിൽ, നീ ചേർത്ത് നിർത്തിയില്ലെങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീ, ഞങ്ങൾ പരാജയപ്പെട്ടു പോകും റബ്ബേ. അപ്പൊ നമുക്കൊരു ചോദ്യം ചോദിച്ചിട്ട് അത് കിട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോണെന്ന് എനിക്കറിയാം. അല്ലാ അതുകൊണ്ട് നീ തരണേ അല്ല, അതാണ് ദ്വാര. മൂന്നാമത്തെ ശൈലി, ഒന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാം ചോദിച്ചതുപോലെ റബ്ബിനെ പുകഴ്ത്തുക, രണ്ട് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ സ്വയം കുറ്റസമ്മതം നടത്തുക, മൂന്ന് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോ നമുക്ക് കിട്ടിയില്ല എങ്കിൽ അതുവഴി ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങളെ സംബന്ധിച്ച് റബ്ബിനോട് നമുക്ക് ബോധവാന്മാരാണെന്ന് അറിയിച്ചു കൊടുക്കുക. നമ്മൾ പറയുമല്ലേ അള്ളാഹുവേ പടച്ചവനെ ഞാൻ ഇന്ന ജോലിക്ക് അപേക്ഷിക്കാം റബ്ബേ, അത് കിട്ടിയില്ലെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ് റബ്ബേ, വല്ലാത്ത പ്രയാസമാണ് റബ്ബേ, അതൊക്കെ മാറ്റിത്തരാൻ നിനക്ക് കഴിവുണ്ട് എങ്കിൽ പോലും ഈ ഭൗതിക ലോകത്ത് അത് വലിയ അനിവാര്യമായി വന്നിരിക്കുന്നു റബ്ബേ, അത് കിട്ടിയില്ലെങ്കിൽ അള്ളാഹുവേ അത് നടന്നില്ലെങ്കിൽ, മഴയില്ലെങ്കിൽ റബ്ബേ ഞങ്ങളുടെ കന്നുകാലികൾ ചത്തൊടുക്കും റബ്ബേ, ഞങ്ങളുടെ മക്കൾ പട്ടിണി കിടക്കും റബ്ബേ, അള്ളാഹുവേ അതൊക്കെ ഞങ്ങൾക്ക് അറിയാമല്ല എന്ന് പറഞ്ഞ് ചോദിക്കുന്ന കാര്യം കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകുന്ന നമുക്ക് ഉണ്ടാകുന്ന അനന്തര ഫലങ്ങളെ നമുക്ക് ബോധമുണ്ട് എന്ന് റബ്ബിനോട് സമ്മതിക്കുക. ഇതാണ് മൂന്നാമത്തെ ശൈലി.
ഇങ്ങനെ ഇത് മൂന്നും കൂടെ ചേർത്ത് വെച്ചിട്ട് ദുആ ചെയ്ത് നോക്ക്, അല്ലാഹു കൃത്യമായി സ്വീകരിക്കും. ഖുർആൻ സാക്ഷി, മൂന്ന് പ്രവാചകന്മാരുടെ സാക്ഷി, മൂന്ന് പ്രവാചകന്മാരുടെ സാക്ഷി. ഇനി എന്താ നമുക്ക് വേണ്ടത്? ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ദുആയിൽ നമ്മൾ കൃത്യമായി നമ്മൾ ചെയ്തിരിക്കണം. പിന്നെ ദുആ സ്വീകരിക്കപ്പെടാൻ മൂന്ന് ക്വാളിറ്റി കൂടി അടുത്ത ആയത്തുകളിൽ പറയുന്നുണ്ട്. അത് പറയുന്നതിന് മുമ്പ് ഒരാളും എഴുന്നേൽക്കരുത്. ഇന്ന് ഇന്നത്തെ രാവറിയാലോ, നാളെ ഇതുപോലെ ഒന്നും ഇരിക്കാൻ പറ്റൂല. നാളെ ഈ സമയത്തൊക്കെ തറാവീഹ് തീർന്നു കാണോ, ചില പള്ളികളിൽ തീരാൻ പോകുന്ന സമയം. പത്തേകാലൊക്കെ ആകുമ്പോൾ 9 മണിക്കൊക്കെ തറാവീഹ് തുടങ്ങുന്ന പള്ളികളിൽ ഖത്തുമൊക്കെ ആണെങ്കിൽ അൽഹംദുലില്ലാ തീരാൻ പോകുന്ന വിത്രന്റെ ഒക്കെ സമയത്താണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ചില പള്ളികളിലാണെങ്കിൽ നേരത്തെ ഓതി തീർക്കുന്ന പ്രായമുള്ളവരൊക്കെ ഉള്ള ചില സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ അൽഹംദുലില്ലാ. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ അലംദറയോ വല്ലുഹായോ ചെറിയ സൂറത്തുകളോ ഒക്കെ ഓതിയിട്ട് മൂത്ര സംബന്ധമായ പ്രശ്നമുള്ളവരുണ്ട്. ഈ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിലെ ഇമാമ, അന്ന് കുബ പള്ളിയിലെ ഇമാമ മുആദ്, പിന്നെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു കുബ പള്ളിയിലെ ഇമാമ, കുബ പള്ളിയിലെ ഇമാമ മുആദ് റളിയല്ലാഹു അൻഹു, അപ്പുറത്ത് മദീന പള്ളിയിലെ ഇമാമ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഈ മുആദ് റളിയല്ലാഹു അൻഹു ഭയങ്കര സങ്കടം എന്തെന്നറിയോ, 5 നേരം മുത്തുനബിയുടെ പുറകിൽ നിസ്കരിക്കാനുള്ള ഭാഗ്യമില്ല. കാരണം ഇപ്പുറത്തെ പള്ളിയിലെ ഇമാമല്ലേ കേന്ദ്ര ജമാഅത്തിൽ നടക്കുന്ന നമസ്കാരത്തിൽ പങ്കാളിയാകാനുള്ള ഭാഗ്യമില്ലാത്തതിന്റെ സങ്കടം. പക്ഷെ ആ സങ്കടം തീർക്കാൻ എന്താ ചെയ്യാന്നറിയോ, മൂപ്പര് ഇഷാ നിസ്കാരത്തിന് മദീനത്ത് പോയി നബിതങ്ങളുടെ പിന്നിൽ നിസ്കരിച്ച് അവിടെ നിസ്കാരം കഴിഞ്ഞ ശേഷം ഇവിടെ വന്ന് ഇമാമത്ത് നിൽക്കും. നമ്മളാണെങ്കിൽ പിരിച്ചുവിട്ടിട്ട് 7 ഇമാമികൾ എടുക്കാനുള്ള സമയം കഴിഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, പരിശുദ്ധമായ മദീനയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് കുബായിൽ വന്ന് നിസ്കാരം എന്ന ചെറിയ സൂറത്തോട് മൂപ്പര് ബക്കറെ ഓതു. സമയം ഒരുപാട് കഴിഞ്ഞു, എന്നാലും ബക്കറല്ലാതെ ഓതൂല. കൈകെട്ടി നിന്ന ഒരാള് പാവം, എന്തോ ബുദ്ധിമുട്ടോ വിഷമോ ഉണ്ടായിട്ടുണ്ട്, അദ്ദേഹം കൈയഴിച്ചിട്ട് മാറി നിന്ന് ഒറ്റയ്ക്ക് നിസ്കരിച്ചിട്ട് ഇറങ്ങിപ്പോയി. ഇത് മറ്റൊരു സഹാബി കണ്ടു. ഈ വിവരം ഇമാമിനോട് പറഞ്ഞു, ഇന്ന ആള് കൈയഴിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നത് കണ്ടു. അപ്പോ അദ്ദേഹം ദേഷ്യം വന്നിട്ട് പറഞ്ഞു, ഇന്നവും മുനാഫിക്ക്, അവൻ മുനാഫിക്കായിരിക്കും, ഇല്ലെങ്കിൽ അങ്ങനെ പോകില്ലല്ലോ എന്ന് പറഞ്ഞു. ഈ ആരോ കേട്ടത് ഇദ്ദേഹത്തോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഇമാമും മുനാഫിക്ക് എന്ന് വിളിച്ചു. പ്രശ്നമായില്ലേ, ഇന്നത്തെ പോലെ കലങ്ങും ചായക്കട ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടി. എങ്കിലും മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരു സമീപനം ഇഷ്ടപ്പെടാതെ വന്ന അദ്ദേഹം ഇലാ ഹദ്റത്തി റസൂലില്ലാ അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിൽ ചെന്നിട്ട് മദീനത്തുൽ നബവിയിൽ ചെന്നിട്ട് പറഞ്ഞു, നബിയെ, എന്നെ കുബ പള്ളിയിലെ ഇമാം മുആദ് റളിയല്ലാഹു അൻഹു മുനാഫിക്ക് എന്ന് വിളിച്ചു. എവിടെ മുആദ്? വിളിപ്പിക്കുകയും വിളിച്ചു, അടുത്തു വന്നു. എന്താ മുആദേ, ഇങ്ങനെയൊക്കെ സംഭവിച്ചു, എന്താ പ്രശ്നം? അത് ഞാൻ ദേഹത്തിന്റെ പിറകിൽ നിസ്കരിച്ചു. വലിയ ക്ഷീണമാ നബിയെ, ജോലിയൊക്കെ ചെയ്തിട്ട് വരുന്നതല്ലേ, വലിയ സൂറത്തോതുന്നു, നീണ്ട നിസ്കാരം, എന്നെ കൊണ്ട് പറ്റുന്നില്ല നബിയെ. ആ സമയത്ത് മുആദ് റളിയല്ലാഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ആരംഭ പൂവായ നബി തങ്ങൾ ചോദിച്ചത്, ആ മുഫ്തിനു ഞാൻ മുആദെന്നല്ല ചോദിച്ചത്, നീ നാട്ടിലെ ഫിത്ന ഉണ്ടാക്കുന്നവനാണോ എന്നല്ല, എന്ന് പറഞ്ഞാൽ വല്ലാതെ ഫിത്ന ഉണ്ടാക്കുന്നവനാണോ മുആദ്? നീ എന്ത് കള്ളു കുടിച്ചത് കൊണ്ടാണോ, പലിശ വാങ്ങിയത് കൊണ്ടാണോ, കുത്തിട്ടിരിപ്പ് ഉണ്ടാക്കിയത് കൊണ്ടാണോ? അല്ല, മറിച്ച് നിസ്കാരത്തിൽ വലിയ സൂറത്തോതി എന്റെ പേരിൽ. പിറകിൽ നിസ്കരിക്കുന്നവരൊക്കെ നമ്മളെ പോലെ അല്ല. ചിലർക്ക് റുക്കൂവിലൊക്കെ എത്തുമ്പോൾ അറിയാതെ മൂത്രം പോവും. പ്രായമുള്ള ആളുകൾക്കൊക്കെ എത്ര വിഷമുള്ള ആളുകളുണ്ടെന്നറിയോ. അപ്പൊ നമ്മൾ അതനുസരിച്ച് വേണ്ടി നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ കൈയൊക്കെ കെട്ടി ഇങ്ങനെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഓരോ അക്ഷരമൊക്കെ എടുത്ത് വെച്ച് ചോദിക്കോ. പക്ഷേ ഇമാമത്ത് നിസ്കരിക്കുമ്പോൾ, ഇമാമത്ത് നിൽക്കുമ്പോൾ ബാക്കിലുള്ളവരെ കൂടെ പരിഗണിക്കണം, എന്നിട്ട് ചെറിയ സൂറത്തൊക്കെ ഓതാം. പിന്നെ നിശ്ചയിക്കപ്പെട്ട പള്ളികളിൽ തറാവീഹിന് വലിയ വലിയ സൂറത്തുകളാണ് ഓവുന്നതെന്ന് മഷഹൂറായ പള്ളികളുണ്ട്. അവിടെ നിങ്ങൾക്ക് എന്ത് കയറാതിരുന്നാൽ മതി. എന്താ അവിടെ കയറിയിട്ട് ഇമാമ പിന്നെ എന്തെങ്കിലും സൂറത്തുൽ ബക്കറ ഓതി, ചെറിയ സൂറത്തുൽ നാസ് ഓതി കൂടെ എന്ന് വെച്ചാൽ അവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ എടുത്ത് നമ്മളെ പഞ്ഞിക്കിടും. അത് ചെയ്യാതിരുന്നാൽ മതി. പക്ഷെ ഞാൻ ഒന്ന് പറയുന്നു, നിങ്ങൾ വല്ലുഹായോ അലംദറയോ അലം നസ്റോ ഒക്കെ ഓതി നിസ്കരിച്ചോളി. 20 നിസ്കരിക്കണേ, 13 ഒതുക്കല്ലേ, 8 അവസാനിപ്പിക്കല്ലേ. ഇങ്ങനെ 8 13 അവസാനിപ്പിക്കുന്നത് കഞ്ഞി കുടിച്ചിട്ട് ഒരുപാട് ഭക്ഷണം കഴിച്ചതിന്റെ പേരില്ല. കുറച്ചൊന്ന് കഴിച്ചിട്ട്
അള്ളാഹുവിന് വേണ്ടി റമളാനിലല്ലേ നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്നത്. ആ 20 റക്അത്ത് പൂർത്തീകരിച്ച് നിസ്കരിക്കണം. എല്ലാ മക്കത്തെ കാര്യം നോക്കും, പക്ഷേ 20 റക്അത്തിന്റെ കാര്യം മക്കത്തെന്തേ നോക്കാത്തത്. അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള തൗഫീക് തരട്ടെ. അങ്ങനെ നമസ്കരിച്ച് റബ്ബിന് വേണ്ടി സർവ്വതും അങ്ങോട്ട് ഒഴിഞ്ഞു വെച്ചിട്ട് ഇൻഷാല്ലാ നമുക്ക് ഈ റമളാനെ നല്ല നിലയിൽ അടുത്ത വർഷം ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല സഹോദരങ്ങളെ. അടുത്ത വർഷം നിങ്ങളുണ്ടോ ഞാനുണ്ടോ ഒന്നും ഒരു ഗ്യാരണ്ടി ഇല്ല, ഒന്നും പറയാനില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ആ മൂന്ന് കാര്യം വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ പറയാം. ആ മൂന്ന് ക്വാളിറ്റി നമുക്ക് ജീവിതത്തിൽ പൊതുവെ ഉണ്ടാക്കിയെടുക്കണം. എങ്കിലും നമ്മുടെ ദുആകൾ സ്വീകരിക്കൂ. ഇത് ദുആയുടെ ശൈലിയാ പറഞ്ഞത്, അത് ദുആ സ്വീകരിക്കപ്പെടുന്നതിന്റെ ക്വാളിറ്റിയാ പറയാനുള്ളത്. അത് ചുരുങ്ങിയ വാക്കിൽ പറയാം. ഞാൻ പറഞ്ഞല്ലോ, ദുആ ചെയ്യുമ്പോ ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ട ക്വാളിറ്റി, അല്ലാഹു പറഞ്ഞു ഇന്നഹും ഖാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അയ്യൂബ് നബിയാകട്ടെ, സക്കരിയ നബിയാകട്ടെ, യൂനുസ് നബിയാകട്ടെ, ഈ പ്രവാചകന്മാരുടെ ക്വാളിറ്റി എന്തായിരുന്നു? ഇന്നവും ഖാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, ഏത് നല്ല കാര്യങ്ങളുണ്ടെങ്കിലും മത്സരിച്ച് മുന്നേറുമായിരുന്നു. എനിക്ക് കൊടുക്കണം, എനിക്ക് കൊടുക്കണം, എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞ മത്സരം. രണ്ടാമത്തേത് പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ദുആ ചെയ്യുന്നവരാ, ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയോടെ ദുആ രക്കും. മൂന്നാമത്തേത് അല്ലാഹു പറയുന്നു അവര് ഖുശു ഉള്ളവരാണ്, ഭയഭക്തി ഉള്ളവരാണ്. ഈ മൂന്ന് ക്വാളിറ്റി അവർക്ക് ഉണ്ടായിരുന്നു എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും മുന്നേറും. അസ്സാബിഖൂന ലബ്ബറൂല മിൽ മുഹാജിരീൻ വൽ അൻസാർ വല്ലദീന തബഉഹും ബിഹിസാർ. എല്ലാത്തിലും മുന്നേറുന്നവർക്ക് ആ ഫസ്റ്റ്. അത് ഓട്ട മത്സരത്തിൽ മാത്രമല്ല, അത് ഇലക്ഷൻ നിൽക്കുക മാത്രമല്ല, എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ എനിക്ക് വേണം, മുൻപന്തിയിൽ എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഏതൊരു വിഷയം ഒരു സഹാബിയെ പറ്റി, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹുവാണെന്ന് തോന്നുന്നു, അദ്ദേഹം സ്വർഗ്ഗാവക എന്തോ ഒരു കാര്യം അദ്ദേഹം പിന്നെ ചോദിക്കുന്നതിനൊക്കെ ഉത്തരം കിട്ടും. ഒരു ദിവസം പള്ളിക്കാരെ നിസ്കരിക്കുന്ന കണ്ടപ്പോ നബിതങ്ങൾ പറഞ്ഞു ഇബ്നു മസ്ഊദാണ് നിസ്കരിക്കുന്നത്, അദ്ദേഹം എന്ത് ചോദിച്ചാലും അല്ലാഹു ഉത്തരം കൊടുക്കുമെന്ന്. നബിതങ്ങൾ അങ്ങനെ പറഞ്ഞാൽ എന്തൊരു പവറാ ഇത്. ഉമർ റളിയല്ലാഹുവിന് മിണ്ടിയില്ല. എന്താ, ഉമർ റളിയല്ലാഹുവിനെ ചിന്തിച്ചു ഈ വിവരം ഇബ്നു മസ്ഊദ് അറിഞ്ഞില്ലല്ലോ. ഈ സുബഹി ആയതിലെ അബൂബക്കർ എല്ലാത്തിലും മുമ്പന്തിയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനു സുബഹിക്ക് വന്നാൽ ആദ്യം കയറിയത് പറയും, പറഞ്ഞാൽ എനിക്ക് ആ കൂലി കിട്ടൂല. അബൂബക്കർ എല്ലാത്തിനും മുമ്പന്തിയില്ല, ഇപ്പൊ കാണിച്ചു കൊടുക്കാനായി എന്നും പറഞ്ഞ് സുബഹിക്ക് മുമ്പ് ഇബ്നു മസ്ഊദിന്റെ വീട്ടിൽ പോയി റളിയല്ലാഹുവിനു. നേരെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനു അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരും ഈ കാര്യം പറഞ്ഞിട്ട്. ഉമർ റളിയല്ലാഹുവിനു പറഞ്ഞു, ഈ അബൂബക്കർ സിദ്ദീഖിനെ ഒരു സ്ഥലത്ത് എനിക്ക് പരാജയപ്പെടുത്താൻ പറ്റിയില്ല, ഒരു സ്ഥലത്തും പറ്റിയില്ല. അതാണ് മത്സരം. അല്ലാഹു നമുക്ക് തൗഫീക് നൽകട്ടെ.